വാനര വസൂരി സ്ഥിരീകരിച്ച രോഗിയെ കൊല്ലം ഡി എം ഒ ഓഫീസിലെ ഉദ്യോഗസ്ഥർ പരിപാലിച്ച രീതിയിൽ കടുത്ത നടപടികൾക്ക് സാധ്യത. രോഗി സഞ്ചരിച്ച ഓട്ടോയുടെ ഡ്രൈവർമാരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവറെയും കണ്ടെത്തി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഡ്രൈവറെ കണ്ടെത്തിയത്. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നിരുന്നത്. കണ്ണൻ, ഈ സൈബർ സെല്ലിന്റെ വരെ സഹായം തേടേണ്ടി വന്നു ഈ ഡ്രൈവർമാരെ ഉൾപ്പെടെ കണ്ടെത്താൻ. അത്രമേൽ ഗുരുതരമായ വീഴ്ച, എന്ത് നടപടിക്കാണ് സാധ്യത? ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഡി എം ഒയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസിനെ ഉപയോഗിച്ച് ഈ ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ജില്ലാ ഭരണകൂടം ആരംഭിച്ചത്. ഇന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഈ ആളെ കണ്ടെത്തിയത്. കൊല്ലം നഗരത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് തിരുവനന്തപുരത്തേക്ക് പോയത് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഡി എം ഒ ഓഫീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം ഈ കാര്യം ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഈ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഡി എം ഒയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ അത്രയും വിവാദമായതിൻ്റെ പേരിലാകാം ഡി എം ഒ ഒരു തരത്തിലും വാർത്തകൾ നൽകാൻ തയ്യാറാകില്ല, വിവരങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചത്. വിവരങ്ങൾ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കൊള്ളൂ എന്നാണ് ഡി എം ഒയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഒരു നിഷേധാത്മക നിലപാട് ഉള്ള ഇപ്പോഴും ആ ഡി എം ഒ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വ്യക്തമാകില്ലേ രോഗി എവിടെയാണ് എന്ന കാര്യത്തിൽ തെറ്റായ വിവരം നൽകുന്നു. പിന്നീട് ആ വിവരം പ്രസിദ്ധീകരിക്കരുത്, അത് സംപ്രേഷണം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള നിർദ്ദേശം വരുന്നു. അത്രത്തോളം വലിയ പിഴവ് ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ് എന്നവർ സമ്മതിക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പിഴവുണ്ടായത് ഡി എം ഒയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. മറ്റൊരു ഡെപ്യൂട്ടി ഡി എം ഒയ്ക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൽ ഉണ്ടായ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തരുത്, എന്നാൽ ഡി എം ഒ ഒപ്പിട്ട് പുറത്തിറക്കിയ ആ കുറിപ്പിൽ ഈ രോഗിയുടെ പേര് വിലാസം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തെ ഗുരുതരമായ വീഴ്ചയാണ്. രണ്ട്, ഈ രോഗിയുടെ സാമ്പിൾ ശേഖരിച്ചത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നാണ് ഡി എം ഒ അറിയിച്ചിരുന്നത്. എന്നാൽ രോഗി തിരുവനന്തപുരത്തായിരുന്നു. അതായത് ഈ രോഗി ചികിത്സയിലുള്ളത് എവിടെയാണ് എന്ന് പോലും കൊല്ലം ജില്ലാ ഡി എം ഒ ഓഫീസിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുരുതരമായ കുറ്റം. മൂന്നാമത്, ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി എം ഒയെ വിളിച്ചിരുന്നു, എന്നാൽ അവർ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്താക്കുറിപ്പ് സംസ്ഥാനത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പുറത്തിറക്കാവൂ എന്നുള്ളതാണ് ചട്ടം. എന്നാൽ ആ ചട്ടം പാലിച്ചില്ല. ഡി എം ഒ പൂർണ്ണമായും തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ വിവരങ്ങൾ പുറത്ത് വിടുകയാണ് ഉണ്ടായതെന്നാണ് നാലാമത്തെ കാര്യം. ഒപ്പം തന്നെ ഈ രോഗിയുടെ റൂട്ട് മാപ്പ് കണ്ടെത്താൻ സാധിച്ചില്ല. രോഗിയെ ആരൊക്കെയായി സമ്പർക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിച്ചില്ല. ഇതെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സൈബർ സെല്ലിൻ്റെ അടക്കം സഹായം ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ തേടേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ വലിയ വീഴ്ച ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നലെയും പോലീസ് തന്നെയാണ് രണ്ട് ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തിയത്. ആദ്യം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഒരു ഓട്ടോയിലാണ് പോയതെന്നാണ്. എന്നാൽ രണ്ട് ഓട്ടോയിൽ പോകുകയെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന മറ്റൊരു വിശദീകരണം, രോഗി വിവരങ്ങൾ നൽകുന്നതിൽ വ്യക്തതയില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ റൂട്ട് മാപ്പ് തെറ്റിപ്പോയതെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. ശരി, കണ്ണൻ നായരാണ് കൊല്ലത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.